ലക്ഷങ്ങൾ വില വരുന്ന ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. വെള്ളത്തുവൽ മുതിരപ്പുഴ സ്വദേശികളായ 17 വയസ്സുകാരാണ് പോലീസ് പിടിയിലായത്. മൂന്നാർ പോലീസാണ് വിദ്യാർത്ഥികളെ പിടികൂടിയത്. കുഞ്ചിത്തണി സ്വദേശിയുടെ 3 ലക്ഷം രൂപ വില വരുന്ന ബൈക്ക് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന്റെ പരിസരത്തു നിന്നാണ് വാഹനം നഷ്ടപ്പെട്ടത്. ഇയാൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥികളെ രണ്ട് കുട്ടികൾ പിടിയിലായത്. വെള്ളത്തുവൽ മുതിരപ്പുഴ സ്വദേശികളായ 17 വയസ്സുകാരാണ് പോലീസ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് രാജാക്കാട്, അടിമാലി, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 4 ബൈക്കുകൾ കൂടി ഇവർ മോഷ്ടിച്ചതായി കണ്ടെത്തി. ബൈക്കുകൾ നമ്പർ പ്ലേറ്റുകൾ അഴിച്ചുമാറ്റിയും രൂപമാറ്റം വരുത്തിയും വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. മൂന്നാർ പോലീസ് സ്റ്റേഷൻ 26/2023 ഒരു ഡ്യൂക്ക് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് കണ്ടെത്തി. അവരെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി. അവർ അടിമാലി, രാജാക്കാട്, അതുപോലെ തന്നെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെട്ട സ്ഥലങ്ങളിൽ നിന്നും, അതുപോലെ കോതമംഗലം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്തു നിന്നും ബൈക്കുകൾ എടുത്തിട്ടുള്ള വിവരം കിട്ടി. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി. മറ്റ് 4 ബൈക്കുകൾ കൂടി ഈ കേസുകളിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കളക്ട് ചെയ്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അത് കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. കുട്ടികളുൾപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ആ കുട്ടികളെ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു കുറ്റവാളികളുടെ സഹായങ്ങൾ കുട്ടികളെ ഉണ്ടായിട്ടുണ്ടോ എന്നും കുട്ടികളെ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണോ എന്നുള്ള കാര്യം കൂടി പോലീസ് കൂടുതലായിട്ട് പരിശോധിച്ചു വരുന്നതാണ്. മൂന്നാർ SHO രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.